കാണുമ്പോൾ ഇതൊരു ട്രെയിലറാണ്. പക്ഷേ ഇതിനകത്ത് അത്യാധുനികമായ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ സെറ്റ് ചെയ്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വാർത്ത നിങ്ങളൊന്ന് കാണണം, അറിയണം. നിങ്ങൾ വിളിച്ചാൽ നിങ്ങളുടെ അരികിലേക്ക് ഈ തിയേറ്റർ ഓടിയെത്തും, അതെവിടെയാണെങ്കിലും. ഇതൊരു 3D എഡ്യൂക്കേഷണൽ തിയേറ്ററാണ്. അതിൻ്റെ ലൈവ് ഡെമോയാണിത്. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 100 ഹോം തിയേറ്ററുകൾ സാധ്യമാക്കിയ ഏരിയസ് DM ആണ് ഈ 3D എഡ്യൂക്കേഷണൽ തിയേറ്ററിന്റെ പിന്നിൽ. കേരളത്തിൽ ആദ്യമായി സ്കൂൾ മേഖലയിൽ ഈ തിയേറ്ററുകൾ സാധ്യമാക്കിയതും ഏരിയസ് DM ആണ്. ഇനി ഈ ട്രെയിലറിനകത്തൊരു തിയേറ്റർ സെറ്റ് ചെയ്യാനുള്ള കാരണം, നിങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ, അത് സ്കൂളുകളാണെങ്കിലും മറ്റേത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണെങ്കിലും, അവിടെ ഒരു തിയേറ്റർ സാധ്യമാക്കണമെങ്കിൽ അതിൻ്റെ മിനിയേച്ചർ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അത് ഇങ്ങനെയായിരിക്കും പ്രവർത്തിക്കുക എന്ന് കാണിച്ചു തരുവാൻ അതെവിടെയാണെങ്കിലും ഈ ട്രെയിലർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. അത് കണ്ടു ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ സ്വപ്നമായ നിങ്ങളുടെ സ്ഥാപനത്തിലെ ആ എഡ്യൂക്കേഷണൽ തിയേറ്റർ സാധ്യമാക്കാം എന്നുള്ളതാണ് ഏരിയസ് DM ഈ പുതിയ ട്രെയിലർ തിയേറ്ററിന്റെ പിന്നിലെ ആശയം. ക്ലാപ്പനയിൽ ഷൺമുഖവിലാസം എന്ന സ്കൂളിൽ ഒരു തിയേറ്റർ നിർമ്മിച്ച ഒരു വാർത്ത നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുകയുണ്ടായി. മില്യൺ കണക്കിന് പ്രേക്ഷകരിലേക്കാണ് അത് എത്തിയത്. എന്നാൽ അതിനുശേഷം വന്ന കോളുകളിൽ ഏറ്റവും കൂടുതൽ ഇതെങ്ങനെ പ്രാവർത്തികമാക്കാം, നമ്മുടെ സ്കൂളിൽ ഇതെങ്ങനെ കൊണ്ടുവരാം എന്ന് ചിന്തിക്കുന്ന ഒരുപാട് അധ്യാപകർ, രക്ഷകർത്താക്കൾ, മാനേജ്മെൻറ്റ്, അതിലേറെ കുട്ടികൾ, അതാണ് എന്നെ ഇവിടേക്ക് എത്തിച്ചത്. ഞാനിപ്പോൾ നിൽക്കുന്ന കോട്ടയം ജില്ലയിലെ കുറുപ്പന്തറ അല്ലേ, കുറുപ്പന്തറ എന്ന സ്ഥലത്താണ് ആ ഈ നിൽക്കുന്ന മനുഷ്യനെ എന്ന് നേരിട്ട് കാണാൻ വേണ്ടി വന്നതാണ്. ഇദ്ദേഹത്തെ അന്വേഷിച്ചാണ് ഞാൻ ഇവിടെ എത്തിയത്. ഇത് സോണി ജോസ്. ഇദ്ദേഹമാണ് ഇതിന്റെ പിന്നിലെ ഏറ്റവും വലിയ ഒരു ശക്തി എന്ന് പറയുന്നത്. അതായത് ഏരിസ് DM എന്ന് പറയുന്നത് ഞങ്ങളുടെ കമ്പനിയാണ്. ഞങ്ങളുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഡോക്ടർ സോഹൻ റോയ് ആണ്. തീർച്ചയായിട്ടും നിയാസിന്റെ വീഡിയോ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ മില്യൺ കണക്കിന് ആളുകൾ കണ്ടു എന്നുള്ളത് തന്നെ ഈ ഒരു പ്രോജക്റ്റ് എത്രത്തോളം ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അതിനത്തോളം എത്രത്തോളം പ്രാധാന്യം ജനങ്ങൾ കൽപ്പിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ലൈവ് ഡെമോ. അതാണ് ഈ ട്രെയിലറിൽ ഒരുക്കിയിട്ടുള്ളത്. ആദ്യമായിട്ടാണ് നിയാസ് നമ്മുടെ മൊബൈൽ ഡെമോയിലേക്ക് കയറുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ആ ഒരു ഇന്റീരിയറിന്റെ ക്വാളിറ്റി നോക്കുക. അതുപോലെ തന്നെ ഇതിന്റെ ആ ഒരു ഗാലക്സി, അതിന്റെ ഇന്റീരിയറിന്റെ ക്വാളിറ്റിയെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് എന്റെ സോണി ചേട്ടാ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമല്ല. ഞാൻ ഇതുപോലുള്ള പറഞ്ഞ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത് നമ്മുടെ കേരളത്തിൽ വന്നിട്ടൊക്കെ ഇത് ആദ്യമായിട്ടാണ്. ഇത്രയും തീർച്ചയായിട്ടും നമ്മള് കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും ഏറ്റവും മികച്ചത് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഒരു എന്നാ പറയുന്ന വാശി ഉണ്ടായിരുന്നോണ്ടാണ് നമ്മള് ഇതിനകത്ത് ഒരു കുറവും നമ്മൾ വരുത്തിയിട്ടില്ല. ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഇതേക്കുന്നത് ഹോം തിയേറ്റർ എന്നൊക്കെ. അപ്പൊ ഞങ്ങൾ അറിയാലോ വളരെയധികം ഹോം തിയേറ്ററുകൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഹോം തിയേറ്ററിന്റെ പ്രൊമോഷനും കൂടെ ഞങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹോം തിയേറ്ററിന് ഉപയോഗിക്കുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും ഇതായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. അതുപോലെ ഇതെല്ലാം തിയേറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്ന അക്വസ്റ്റിക്സ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഗാലക്സി ആണ്. അതെ, ഗാലക്സി എന്ന് പറയുന്ന അതിന്റെ ഒരു ഫീല്, ഒരു തിയേറ്റർ ആംബിയൻസ്. ഇതുണ്ടോ ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഉള്ള എല്ലാ ലൈറ്റുകളും ഈച്ച് ആൻഡ് എവറി ലൈറ്റ്, അധ്യാപകൻ ക്ലാസ് എടുക്കുന്ന അനുസരിച്ച് ആവശ്യാനുസരണം ഓരോ ലൈറ്റുകളും നമുക്ക് ഇതിനകത്ത് നിയന്ത്രിക്കാൻ പറ്റുന്നതാണ്. അതായത് ഒരു അധ്യാപകൻ മാത്രം നിന്നാൽ മതി, ഇല്ല അധ്യാപകൻ ആവശ്യ രീതിയിൽ ലൈറ്റുകൾ കംപ്ലീറ്റ് ഇങ്ങനെ കൺട്രോൾ ചെയ്യാം. അത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന പോലെ തന്നെ അതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് വേർഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് ഇന്റർനെറ്റ് കണക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ അറിയാലോ നമുക്ക് എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിലും അന്നേരെ ലോകത്തിന്റെ പല ഭാഗത്തുള്ള ഇൻഫർമേഷൻസ് അന്നേരം തന്നെ നിങ്ങളുടെ ക്ലാസ് റൂമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. തീർച്ചയായിട്ടും മുമ്പ് പറഞ്ഞ പോലെ തന്നെ ലോകത്തിന്റെ ഏത് ഭാഗത്തിരുന്നും കുട്ടികളുമായിട്ട് ആർക്കും സമ്മതിക്കാനുള്ള ഒരു വലിയ അവസരം കൂടിയാണ് ഇത്. ഇതിപ്പോ ഒരു മിനിയേച്ചർ ആണെന്ന് പറഞ്ഞു, ഇത്രയും ചെയറുകൾ മാത്രമാണ് ഉള്ളത്. പക്ഷേ നമ്മൾ കണ്ട തിയേറ്ററിൽ പോലെ ആണ് 100 ചെയറുണ്ട് ക്ലാപ്പന സ്കൂളിൽ. അപ്പൊ സ്കൂള് എന്താണോ അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അതനുസരിച്ച് സീറ്റുകൾ കൂട്ടിയും കുറച്ചും അതിന്റെ സൗകര്യങ്ങൾ കൂട്ടിയും കുറച്ചും ഒക്കെ ചെയ്യാൻ നമുക്ക് കഴിയുമെന്നുള്ളതാണ് അല്ലേ. അപ്പൊ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാതെ എഡ്യൂക്കേഷണൽ 3D തിയേറ്റർ, ഇത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല ഇത്രയും ബ്യൂട്ടിഫുൾ ആയിരിക്കും നമ്മൾ 3D കൂടെ കാണുമ്പോൾ. ഇത് ഞങ്ങളുടെ കുട്ടികളിലൂടെ എത്തിക്കാൻ പറ്റിയ ഇത് വളരെ നല്ലതായിരിക്കും. കാര്യം നമ്മൾ വെറുതെ ഒരു കാര്യം പറയുന്നതിനെക്കാട്ടും വളരെ ഇമ്പാക്ട് കുട്ടികളിൽ എത്തിക്കാം. പ്രത്യേകിച്ച് AI കാലഘട്ടമാണ്, കുട്ടികൾക്കും ഇതായിരിക്കും ആഗ്രഹം. സോ നമ്മുടെ സ്കൂളിൽ എത്തിയപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അറ്റ് ദ സെയിം ടൈം ഇത് കണ്ടപ്പോൾ അതിനെക്കാട്ടും കൂടുതൽ ഇതെങ്ങനെയെങ്കിലും കുട്ടികളിൽ എത്തിക്കണം, എത്രയും പെട്ടെന്ന് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. ടെക്നോളജി ഇത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തില്
ഞങ്ങളുടെ സ്കൂളിൽ ഇത്രയും നല്ലൊരു എഡ്യൂക്കേഷണൽ 3D തിയേറ്റർ കൊണ്ടുവന്ന ഏരീസ് DMന് ഒരുപാട് നന്ദിയുണ്ട്. അറ്റ് ദ സെയിം ടൈം ഞങ്ങളെല്ലാം വളരെ എക്സൈറ്റഡ് ആണ്. പിന്നെ ഞങ്ങളുടെ കുട്ടികളുടെ മുന്നിലേക്ക് ഇതുപോലൊരു പ്ലാറ്റ്ഫോം കൊണ്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇനി നിങ്ങളുടെ സ്കൂളിലും സ്വന്തമായി ഒരു 3D തിയേറ്റർ എന്ന വലിയ സ്വപ്നം യാഥാർത്ഥ്യമാക്കുവാൻ വേണ്ടി ഇവർ എത്തുകയാണ്. തീർച്ചയായിട്ടും ഇത് പ്രയോജനപ്പെടുത്തുക. ഏറ്റവും ചിലവ് കുറഞ്ഞ നിലയിൽ നിങ്ങളുടെ സ്കൂളുകളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനങ്ങളിൽ ആ തിയേറ്റർ ഇവർ യാഥാർത്ഥ്യമാക്കിത്തരും. കൂടുതലറിയാൻ ഈ നമ്പറിൽ ബന്ധപ്പെടുക.